നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടനും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി ലൂർദ് പള്ളിയിൽ സമർപ്പിച്ച സ്വർണക്കിരീടവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ശക്തമായിരുന്നു. ഇത് സ്വർണക്കിരീടമല്ല, ചെമ്പ് കിരീടമാണെന്നതടക്കമുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളുമാണ് ഈ വിഷയത്തിൽ ഉയർന്നത്. ഇപ്പോൾ ഇതാ സ്വർണക്കിരീട വിവാദ വിഷയത്തിൽ പ്രതികരണവുമായി സുരേഷ് ഗോപി രംഗത്ത് വന്നിരിക്കുകയാണ്. എൻ്റെ കുടുംബം നേർച്ചയായി സമർപ്പിച്ചതാണ് ആ സ്വർണക്കിരീടം. അത് ഓഡിറ്റ് നടത്താൻ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് എന്തധികാരമാണ് ഉള്ളത്? തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മാതാവിന് 10 ലക്ഷം രൂപയുടെ കിരീടം സമർപ്പിക്കുമെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചിരിക്കുകയാണ്. തൻ്റെ ത്രാണിക്കനുസരിച്ചാണ് ലൂർദ് മാതാവിന് കിരീടം നൽകിയത്. തന്നെക്കാൾ അധികം നൽകുന്ന വിശ്വാസികൾ ഉണ്ടാകാം. സ്വർണത്തിൻ്റെ കണക്കെടുക്കുന്നവർ സഹകരണ ബാങ്കുകളിലേക്ക് പോകണം. അവിടെ ചോരയും ജീവനും നഷ്ടപ്പെട്ടവരുടെ കണക്കെടുക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സുരേഷ് ഗോപി സമർപ്പിച്ച കിരീടം സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക പ്രചരണമാണ് ഉണ്ടായത്. ഈ സാഹചര്യത്തിലാണിപ്പോൾ വിമർശകരുടെ വായടപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടി സുരേഷ് ഗോപി നൽകിയിരിക്കുന്നത്. തൻ്റെ കുടുംബത്തിൻ്റെ നേർച്ചയാണ്, അത് ഓഡിറ്റ് ചെയ്യാൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അധികാരമില്ല എന്നും, മാത്രമല്ല തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം 10 ലക്ഷം രൂപയുടെ കിരീടം മാതാവിന് സമർപ്പിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരിക്കുകയാണ്. കിരീടത്തിലെ സ്വർണത്തിൻ്റെ അളവ് പരിശോധിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു. കിരീടത്തിൽ പകുതിയിലധികവും ചെമ്പാണെന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിലായിരുന്നു പ്രത്യേക സമിതിയെ രൂപീകരിച്ചത്. ഞായറാഴ്ച ചേർന്ന ഇടവക പ്രതിനിധി യോഗത്തിലായിരുന്നു സ്വർണത്തിൻ്റെ അളവ് പരിശോധിക്കണമെന്ന ആവശ്യം ശക്തമായത്. പള്ളി വികാരി അടങ്ങുന്ന 5-അംഗ കമ്മിറ്റിയാണ് കിരീടം പരിശോധിക്കുന്നത്. കിരീടത്തിലെ സ്വർണത്തിൻ്റെ അളവ് പരിശോധിച്ച് ഇടവക പ്രതിനിധി യോഗത്തിൽ അറിയിക്കും. 500 ഗ്രാമിൽ കൂടുതൽ ഭാരമുള്ള സ്വർണ കിരീടമാണ് സുരേഷ് ഗോപി ലൂർദ് പള്ളിയിൽ സമർപ്പിച്ചത്. സ്ഥലം കൗൺസിലറും ഇടവക സമിതി അംഗവുമായ ലീല വർഗീസ് അടക്കമുള്ളവരാണ് കിരീടം പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. കിരീടത്തിലെ സ്വർണത്തിൻ്റെ അളവ് സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ അടക്കം ആരോപണം ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ ഭാവിയിൽ പള്ളി അധികൃതർ സംശയത്തിൻ്റെ നിഴലിലാവുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. തുടർന്നായിരുന്നു കിരീടം പരിശോധിക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ ജനുവരി 15 സുരേഷ് ഗോപി പള്ളിയിൽ കിരീടം സമർപ്പിച്ചത്. മകൾ ഭാഗ്യയുടെ വിവാഹത്തിന് മുന്നോടിയായിട്ടായിരുന്നു കിരീട സമർപ്പണം. താരം കുടുംബമായി എത്തിയാണ് കിരീടം സമർപ്പിച്ചത്. ഏകദേശം 5 പവനോളം തൂക്കമായിരുന്നു കിരീടത്തിനുള്ളതെന്നായിരുന്നു അന്ന് വന്ന വാർത്തകൾ. എന്നാൽ ചെമ്പുതകടിൽ സ്വർണം പൂശിയതാണെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കിരീടത്തിൻ്റെ തൂക്കവും സ്വർണത്തിൻ്റെ അളവും വ്യക്തമായി പരിശോധിച്ച് കണക്കിൽ രേഖപ്പെടുത്തി വയ്ക്കണമെന്ന ആവശ്യം ശക്തമായത്. ഇത്തരത്തിൽ രേഖപ്പെടുത്തിയില്ലെങ്കിൽ വരും വർഷങ്ങളിൽ ചുമതലയേൽക്കുന്ന പുതിയ ഭരണസമിതികൾ കിരീടം പരിശോധിക്കുകയും സ്വർണത്തിൽ നിർമ്മിച്ചതല്ലെന്ന് തെളിയുകയും ചെയ്താൽ ഇപ്പോഴത്തെ ഭരണസമിതി പ്രതിക്കൂട്ടിലാകുമെന്ന് ഇടവക യോഗത്തിൽ ചിലർ ഉന്നയിച്ചു. അതുകൊണ്ട് തന്നെ കിരീടത്തിൻ്റെ കൃത്യമായ പരിശോധന പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു. ട്രസ്റ്റിമാരുടെ നേതൃത്വത്തിൽ നടന്ന അടുത്ത യോഗം ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്നാണ് വിവരം. എന്തായാലും ഇപ്പോൾ ഈ വിവാദത്തിൽ സുരേഷ് ഗോപി ഒരു മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.